നമസ്കാരം. പ്രധാന വാർത്തകൾ. പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് 12 വയസ്സുകാരിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 16-കാരനടക്കം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പീഡനത്തിനിരയായത്. കുട്ടിയുടെ സുഹൃത്തായ 16-കാരനും ഇയാളുടെ അമ്മയുടെ സുഹൃത്ത് സന്തോഷ് എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ നേരത്തെ പീഡിപ്പിച്ച അടുത്ത ബന്ധുവും അറസ്റ്റിലായിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് പീഡനം നടന്നത്. സ്കൂളിൽ വിടാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി സന്തോഷിന്റെ ആളില്ലാത്ത വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. അറസ്റ്റിലായ 16-കാരനെ ജുവനൈൽ ഹോമിലാക്കി. മറ്റ് രണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പെൺകുട്ടിയെ കൗൺസിലിന് വിധേയമാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ട്രാവലർ തട്ടിയെടുത്ത് ഉടമയെ ബന്ദിയാക്കി 5 പേർ അറസ്റ്റിൽ. പൂമല സ്വദേശി ഷിനുരാജിനെയാണ് ബന്ദിയാക്കി 50,000 രൂപ തട്ടിയെടുത്തത്. ഷിനുവിനെ ബന്ദിയാക്കി ചിറക്കലെത്തിച്ച പ്രതികൾ മർദ്ദിച്ചിരുന്നു. രാഹുൽ, ആദർശ്, ബിബിൻ രാജ്, ബാബുരാജ് മാമല എന്നിവരാണ് പിടിയിലായത്. 4 പേർ കൂടി വൈകാതെ വലയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. നീണ്ടകര ഹാർബറിൽ നിന്ന് പഴകിയ മത്സ്യം പിടിച്ചെടുത്തു. 500 കിലോ പഴകിയ മീൻ പിടികൂടി നശിപ്പിച്ചു. മീൻ, ഐസ് സാമ്പിളുകൾ എന്നിവ പരിശോധനയ്ക്കയച്ചു. കൊച്ചിയിൽ കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ലാബിൽ ഇവ പരിശോധിക്കും. ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ മത്സ്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് പരിശോധന. കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ 2 സ്ക്വാഡുകൾ ആയിട്ടായിരുന്നു പരിശോധന നടന്നത്. ചരക്ക് ലോറി മറിഞ്ഞ് അപകടം. മലപ്പുറം വട്ടപ്പാറയിൽ ചരക്ക് ലോറി മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. മധ്യപ്രദേശിൽ നിന്ന് എറണാകുളത്തേക്ക് എല്ലുപൊടിയുമായി എത്തിയ ചരക്ക് ലോറിയാണ് മറിഞ്ഞത്. മധ്യപ്രദേശ് സ്വദേശികളായ അഖിൽ, മുകേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ മുകേഷിന്റെ നില ഗുരുതരമാണ്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധ. കായംകുളത്തും കൊട്ടാരക്കരയിലും സ്കൂളുകളിൽ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു. കായംകുളത്ത് പുത്തൻ റോഡ് UP സ്കൂളിലെ 20 കുട്ടികൾ അവശ നിലയിൽ. കൊട്ടാരക്കര കല്ലുവാതിക്കൽ അംഗനവാടിയിൽ 4 കുട്ടികളും ചികിത്സ തേടി. സ്കൂളിലെ ഉച്ചഭക്ഷണം കഴിച്ചതാണ് കാരണമെന്ന് രക്ഷിതാക്കളുടെ പരാതി. ഇന്നലെ വിഴിഞ്ഞത്തും 35 സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്ക് മീഡിയ വോയിസ് TV സന്ദർശിക്കുക. നന്ദി.